ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ട്, എന്നാൽ വണ്ടി ഓടിക്കാൻ പേടി, അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ആദ്യമായിട്ടൊരു വാഹനം ഓടിക്കാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പേടി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. പലരുടെയും പൊക്കവും ഒക്കെ വ്യത്യാസമായിരിക്കും, അതുപോലെ കാലിൻ്റെ നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സീറ്റ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലച്ച്, ബ്രേക്ക് ഒക്കെ, ആക്സിലേറ്ററൊക്കെ നമ്മുടെ കാലിൻ്റെ കറക്റ്റ് ആയിട്ട് സീറ്റ് സെറ്റ് ചെയ്യുക. കണ്ടവാനം സീറ്റ് മുന്നോട്ട് കയറ്റി ഇടാതിരിക്കുക, അതുപോലെ തന്നെ ഒരുപാട് പുറകോട്ട് ഇറക്കിയും ഇടാതിരിക്കുക. പിന്നെ പല വാഹനത്തിനും ഡ്രൈവിങ്ങിൽ പല പല വ്യത്യാസങ്ങളാണുള്ളത്. അതുപോലെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററൊക്കെ ഓരോ വാഹനത്തിനും വ്യത്യസ്തമായിരിക്കാം. ചില വാഹനത്തിൻ്റെ ക്ലച്ച് പവർ ക്ലച്ച്, എയർ ക്ലച്ച് എന്നിങ്ങനെയൊക്കെ വരും. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പവർ ബ്രേക്ക്, എയർ ബ്രേക്ക്, ഫ്ലൂയിഡ് ബ്രേക്ക്, അങ്ങനെയൊക്കെയുള്ള ബ്രേക്കുകളും അതിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരും. പിന്നെ ഹെവി വാഹനമൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ കാറൊക്കെ ഓടിക്കുകയാണെങ്കിൽ ആക്സിലേറ്റർ സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നല്ല പവർ ആയിരിക്കും. ചിലപ്പം ഹെവി ലോ ഭാരം വലിക്കുന്ന ഗുഡ്സ് വാഹനങ്ങൾക്കൊക്കെ ചിലപ്പം അത്ര ഒരു സ്റ്റഡി പിക്കപ്പ് കണ്ടെന്നിരിക്കത്തില്ല. അപ്പോൾ ഓരോ വാഹനം ഓടിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് മിററ് നോക്കി സാവധാനം വണ്ടി നമ്മൾ ഇടതുവശം ചേർന്ന് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഓടുന്നതിന് വരെയൊക്കെ നമ്മൾ ടോപ്പ് ഗിയർ ഇടാതിരിക്കുക. ടോപ്പ് ഗിയർ ഒരു 4-5 കിലോമീറ്റർ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വണ്ടിയായിട്ട് ഒന്ന് ഇണങ്ങുക, ഒന്ന് ഓടിച്ച് ഒന്ന് ഇണങ്ങുക. ഒരു 4-5 കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയുടെ രീതികളും ബ്രേക്കിങ് സിസ്റ്റങ്ങൾ, ഇവ സ്റ്റിയറിങ്ങിന് എന്തെങ്കിലും പ്ലേ ഉണ്ടോ അത് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു ആ വണ്ടിയായിട്ട് നമ്മളൊന്ന് സെറ്റാകും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പ് ഗിയർ ഇട്ട് ഓടിക്കുക. അപ്പം നിങ്ങൾ ഒരു പുതിയൊരു വണ്ടി, ആദ്യം ഒരു വണ്ടി ഓടിക്കാൻ കയ്യിലോട്ട് കിട്ടുന്നത് നമ്മൾ കയറി ഇരുന്നിട്ട് ചടപട ഗിയർ ഇട്ട് ടോപ്പ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കൺട്രോളിൽ ആ വണ്ടി നിന്നെന്ന് ഇരിക്കത്തില്ല. ഇപ്പോൾ ഹെവി വാഹനങ്ങളൊക്കെ ആണ്, ഗുഡ്സ് വണ്ടിയൊക്കെ ആണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ, അപ്പോൾ ലോഡ് വെച്ചുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഓടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാലി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ആ ലോഡ് വണ്ടികളൊക്കെ തന്നെ ഓടിക്കാൻ ശ്രമിക്കാവുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടി സേഫ്റ്റി. പിന്നെ നമ്മൾ വളവുകൾ ഹോണൊക്കെ അടിച്ച് ഓടിക്കുക. ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഹോണൊക്കെ അടിച്ച് ഓടിക്കുക. എതിരെ വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം അവർക്ക് കിട്ടും. അപ്പോൾ അവരും അവരുടെ ലെഫ്റ്റ് സൈഡ് ചേർന്നേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നതുകൊണ്ട് റോഡിന് നമുക്ക് ഇട കിട്ടും കടന്നു പോകാനുള്ള. പിന്നെ പുറകിൽ വരുന്ന വണ്ടികളെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ ഉള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മുന്നിലുള്ള വാഹനവുമായിട്ട് നമ്മൾ ഏകദേശം നല്ല അകലം പാലിക്കണം. അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി ചിലപ്പോൾ ഒരു സളം ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ പോയി, അതിൻ്റെ പുറകിൽ പോയി ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ള ഒരു ബ്രേക്കിങ് ഒഴിവാക്കുക. കയറ്റം കയറും നമ്മൾ കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴെല്ലാം നമ്മൾ വലിയ ഗിയറിൽ തന്നെ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആശാന്മാരെ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ ഇറക്കം ഇറങ്ങണമെന്ന്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ പാലിക്കണം. അല്ല, നമ്മൾ ഓടിച്ച് കുറേയൊക്കെ എക്സ്പെർട്ട് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഏത് ഗിയറിലോ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ചിലപ്പോൾ ഇറക്കം ഇറങ്ങാൻ സാധിച്ചിരിക്കും. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ നമ്മൾ ഇറക്കം ഇറങ്ങാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ചവിട്ടി ബ്രേക്ക് ഒട്ടിക്കഴിഞ്ഞാൽ, ഗുഡ്സ് വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാത്തില്ലാത്ത അവസ്ഥയൊക്കെ വരും. അപ്പം നമ്മൾ ലോഡ് കയറ്റിയ വണ്ടിയെ ഓടിക്കുന്നെങ്കിൽ അതിന് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഒരു വാഹനത്തിൻ്റെ പുറകെ ചെന്ന് നമ്മൾ ഹോൺ അടിച്ച് അവരെ ഒന്ന് ശല്യപ്പെടുത്താതെ ഇരിക്കുക, അത് പരമാവധി ശ്രമിക്കുക. പിന്നെ ഒരു വാഹനം ഓടിക്കുക നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിച്ചേക്കാം എന്നുള്ളൊരു ആ ഒരു കരുതലോടെ വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഒരു ഡ്രൈവറിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയാണെന്ന് പൊതുവെ എല്ലാവരും പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. ഒരു പരിധിവരെ അത് ശരിയാണ്. നമ്മൾ ഓടിക്കുന്ന വാഹനത്തെ മറികടന്ന് മറ്റൊരു വാഹനം പോയാൽ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ വിട്ടിടിച്ച് പോയിട്ട് ഹോൺ അടിച്ച് അവരെ പുറകിൽ പോയി ഓൺ അടിച്ച് പിടിച്ച് ദേഷ്യത്തിന് സൈഡ് കൊടുക്കുക, അവനെ ഓവർടേക്ക് ചെയ്ത് കയറി അവൻ സൈഡ് കൊടുക്കാതിരിക്കുക, അതൊക്കെ ഒരു നല്ല ഒരു ഡ്രൈവിങ്ങിൻ്റെ ലക്ഷണമല്ല. അങ്ങനെയും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളങ്ങനെ നല്ല നല്ല ഡ്രൈവിംഗ് ചിഹ്നങ്ങളൊക്കെ നമ്മൾ റോഡിൽ പിന്തുടരുക. പിന്നെ നേരത്തിൽ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ആയിരക്കണക്കിന് നമ്മുടെ എതിരെ ആയിരക്കണക്കിന് വരുന്ന ഡ്രൈവർമാർക്കും 1000 സ്വഭാവ രീതിയിലുള്ള ആൾക്കാരായിരിക്കും. പലരും അവരുടെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും, പലരുടെ രീതികൾ വ്യത്യസ്തം, പലരും പഠിച്ചു വരുന്ന ആ രീതികൾ ഒരുപാട് വ്യത്യസ്തമായിരിക്കും. വാഹനത്തിൻ്റെ രണ്ട് സൈഡും മുൻപും പിൻപും ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ
നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധയപ്പെടണം. പിന്നെ നമ്മൾ ചെറിയ വഴികളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പം എപ്പോഴാണ് കയറുന്നത് ഒരു അന്നേ ആ സമയത്ത് ഒരു വാഹനമോ അതുപോലെ കാൽനട യാത്രക്കാരനൊക്കെ ഉണ്ടെങ്കിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കയറിപ്പോവാൻ. അതുപോലെ രാത്രി സമയത്ത് മഞ്ഞുള്ള സമയത്തൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് മൂടൽമഞ്ഞിൽ കാഴ്ച മറി തടസ്സം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞുള്ള സമയത്ത് വാഹനമായി ഇറങ്ങുന്നവർ കൂടുതൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടതാണ്. മുന്നിലത്തെ കാഴ്ച ഉറപ്പാക്കിയിരിക്കണം യാത്ര ചെയ്യാൻ. അപ്പം അങ്ങനെയുള്ള മൂടൽമഞ്ഞ് സംഭവിച്ചുള്ള അപകടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ അപകടം ഒഴിവാക്കുവാനായിട്ട് പ്രധാന മാർഗം വേഗത കുറച്ച് വാഹനം ഓടിക്കുക എന്നത് തന്നെയാണ്. വേഗത കുറച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് പ്രതികരിക്കാനും നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തുവാനൊക്കെ കൂടുതൽ സമയം നമുക്ക് ലഭിക്കുന്നതാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രധാനം. പക്ഷേ കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിൽ മൂടൽ മഞ്ഞുണ്ടെങ്കിൽ നമ്മളതിലൂടെ വാഹനം ഓടിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വാഹനം സുരക്ഷിത നമ്മൾ വാഹനം റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് വാർണിംഗ് ലൈറ്റ് ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് വാഹനം പാർക്ക് ചെയ്ത് ഇടാവുന്നതാണ്. അതുപോലെ മഞ്ഞിൻ്റെ കാഠിന്യം കുറയുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്, നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. മഞ്ഞ് മൂടിയ പാതകളിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഹൈ ബീം ഡേറ്റുകൾ ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. മഞ്ഞ് തുള്ളികൾ നമ്മൾ ഗ്ലാസ്സിൽ തട്ടിയിട്ട് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. പുറകെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് മുന്നിലെ വാഹനത്തെ കൃത്യമായി കാണാൻ ടെയിൽ ലൈറ്റുകൾ ശരിയായിട്ട്, അതായത് നമ്മൾ ഫോർസൈഡ് ലൈറ്റുകൾ നമ്മൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. നമ്മളെ മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഫോഗ് ലാമ്പുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് മഞ്ഞുള്ളപ്പോഴൊക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താം. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഞ്ഞിനെ കീറി മുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള വെളിച്ചം നൽകാൻ തയ്യാറാക്കിയിട്ടാണ് ഫോഗ് ലാമ്പുകളൊക്കെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. മുന്നിലുള്ള വാഹനവുമായിട്ട് കൂടുതൽ അകലം പാലിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കുക. അകലം കുറവാണെങ്കിൽ മുമ്പിൽ പോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാലോ പെട്ടെന്ന് വാഹനം നമുക്ക് സുരക്ഷിതമായിട്ട് നിർത്തുവാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ദൂരപരിധിയിൽ നമ്മൾ വണ്ടി ഓടിക്കണം. വാഹനം തിരിയുന്നതിന് മുമ്പ് നിശ്ചിത സമയം കൃത്യമായി നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് സിഗ്നൽ നൽകുകയും ചെയ്യണം. അതുപോലെ മഞ്ഞ് ഉള്ള രാത്രികാലങ്ങളൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പരമാവധി ഓവർടേക്കിങ് നമ്മൾ ഒഴിവാക്കുക. കാഴ്ച മങ്ങുന്നതിനാൽ നമ്മുടെ കാഴ്ച ഫ്രണ്ടിലുള്ള കാഴ്ച നമ്മൾ മങ്ങുന്നതിൽ എതിരെ വരുന്ന വാഹനത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കാതെ വരാം. അപ്പോൾ അത് അപകടത്തിൻ്റെ കാരണം ആകുന്നുണ്ട്. മൂടൽമഞ്ഞ് പോലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ റോഡിലെ തടസ്സങ്ങൾ നമുക്ക് കാണാനും അതുപോലെ എതിരെ വരുന്ന വാഹനങ്ങളെപ്പറ്റി നമുക്ക് സൂചന നൽകാനും വാഹനത്തിലെ യാത്രക്കാർക്കും അതായത് ഡ്രൈവറുടെ പ്രതിനിധി കോ ഡ്രൈവർക്കും പാനലിനും ചുമതലയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ജീവനും അതൊക്കെ ഒരു സേഫ്റ്റിക്കും വേണ്ടി നമ്മൾ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡ്രൈവറുമായിട്ട് വർത്ത സംസാരിച്ചുകൊണ്ടിരിക്കുക രാത്രികാലങ്ങളിലൊക്കെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന സഹയാത്രികർ. പിന്നെ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഒരു സൂചനയൊക്കെ കൊടുക്കുക. അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഡ് സ്ക്രീൻ അതായത് ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വേണം ഇത്തരം രാത്രികളിലും മഞ്ഞുള്ളപ്പോഴൊക്കെ നമ്മൾ വാഹനം ഓടിക്കാൻ. നമ്മുടെ കാഴ്ച വളരെ പ്രധാനമാണ്. അതിനാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ സൈഡ് മിറർ എന്നിവയൊക്കെ പൊടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് കാഴ്ച തടസ്സം ഇല്ലെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. വാഹനം ഓടിക്കുമ്പോൾ ഗ്ലാസുകൾ താഴ്ത്തി വെച്ചാൽ മറ്റു വാഹനങ്ങളുടെ ഹോൺ അടിക്കുന്ന ശബ്ദം അതുപോലെ എൻജിൻ ശബ്ദങ്ങളൊക്കെ വ്യക്തമായി കേൾക്കാനും അതനുസരിച്ച് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാനും സാധിക്കും. അതായത് നമ്മൾ മൊത്തം ഗ്ലാസും കയറ്റിയിട്ട് പാട്ടും വെച്ച് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പുറകെ വരുന്ന പുറകെ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് യാതൊരു സൂചനയും കിട്ടത്തില്ല. അപ്പോൾ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ ഗ്ലാസ് കുറച്ചൊക്കെ ഒന്ന് താത്തിയിട്ട് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ പുറകെ വരുന്ന വണ്ടിയുടെ സൗണ്ടും എൻജിൻ സൗണ്ടും ഹോൺ അടി സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. എതിരെയും പുറകെയും ഒക്കെ വരുന്ന വാഹനങ്ങളെപ്പറ്റി നല്ല ഒരു ധാരണ കിട്ടാനാണ് ഇത് സഹായിക്കുന്നത്. വിൻഡോ ഗ്ലാസുകൾ പൂർണ്ണമായും അടച്ചേണ്ട സാഹചര്യം ഉണ്ടായാൽ കാരണകത്ത് ഈർപ്പവും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാഹനം ഓടിക്കാനുള്ള ഒരു പേടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും.
അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.